ഹലോടാ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വദേശ് മെഗാ ക്വിസ് മത്സരം അല്ലേ, കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായി നടക്കുന്ന KPST ഭാഗമായി നടക്കുന്ന സ്വദേശ് മെഗാ ക്വിസ് മത്സരം. എന്നാ നടക്കാറുള്ളത്? യെസ്, നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ, അങ്ങനെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് സ്വദേശ് മെഗാ ക്വിസ് മത്സരം നടത്താറുള്ളത്. ഈ ഒരു ക്വിസ് മത്സരത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള മുൻ വർഷം ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് പോകാം. നേരെ വീഡിയോയിലേക്ക് നോക്കാം. ആദ്യത്തെ ഈ ഒരു ചോദ്യം, ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ആദ്യത്തെ ഒരു ചോദ്യം? യെസ്, സാമൂതിരി രാജാവിൻ്റെ നാവിക പടയുടെ തലവൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാമൂതിരി രാജാവിൻ്റെ നാവിക പടയുടെ തലവൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും ഉത്തരം. യെസ്, കുഞ്ഞാലി മരക്കാർ. എന്താണ് കുഞ്ഞാലി മരക്കാർ? നിങ്ങളുടെ ഉള്ളിലുള്ള പേര് തന്നെയായിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന പേര് തന്നെയായിരിക്കും അല്ലേ. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എൻ്റെ നാടുകടത്തൽ അല്ലേ, ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് അറിയാം. എൻ്റെ നാടുകടത്തൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്, ആ രചിച്ച വ്യക്തിയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കാം. യെസ്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഓക്കെ, എൻ്റെ നാടുകടത്തൽ ബൈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അടുത്ത ചോദ്യത്തിലോട് കടന്നാൽ മൂന്നാമത്തെ ചോദ്യം വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഇത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ്, ഓർത്ത് വയ്ക്കുക, കുളച്ചൽ യുദ്ധം, കുളച്ചൽ വാർ. കുളച്ചൽ യുദ്ധത്തിലാണ് ആ കാര്യം. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ കീപ്പ് ഇൻ മൈൻഡ്, മനസ്സിൽ വെക്കണം, കുളച്ചൽ യുദ്ധം. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യമാണ്, സർവോദയ അല്ലേ, സർവോദയ എന്ന പേരിൽ ഗാന്ധിജി പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥം ഏതാണ്? സർവോദയ എന്ന പേരിൽ ഗാന്ധിജി പരിഭാഷപ്പെടുത്ത, ട്രാൻസ്ലേറ്റ് ചെയ്ത ഗ്രന്ഥം ഏത് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോക്കാം. അൺ ടു ദി ലാസ്റ്റ്, ജോൺ റസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം എന്താണ്, സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് എന്നാണ് ചോദ്യം. ഉത്തരം നമുക്കൊന്ന് നോക്കാം. എന്താണ്? സി രാജഗോപാലാചാരി. ഓക്കെ, സി രാജഗോപാലാചാരി, ഓർത്ത് വയ്ക്കണം, കൃത്യമായിട്ട് മനസ്സിൽ സൂക്ഷിക്കണം. അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം ഇതാണ്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷമേത്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം ആദ്യം കൽക്കത്തയിലായിരുന്നു, അവിടെ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏത് എന്നാണ് ചോദ്യം. ആ ഒരു വർഷം മനസ്സിൽ ഓർത്ത് വയ്ക്കുക. എന്താണ് ഉത്തരം? 1911. ഓക്കെ, 1911. ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം, ദില്ലി ചലോ എന്നത് ആര് ഉയർത്തിയ മുദ്രാവാക്യമാണ്? ദില്ലി ചലോ എന്നത് ആര് ഉയർത്തിയ മുദ്രാവാക്യമാണ് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് നമുക്ക് ഓർത്തു വയ്ക്കാം ആ ചോദ്യത്തിൻ്റെ ഉത്തരം, സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ്. എട്ടാമത്തെ ചോദ്യം, കേരളത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച സെൻറ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചിട്ടുള്ള സെൻറ് ആഞ്ചലോസ് എന്നൊരു കോട്ടയുണ്ട്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ കോട്ടകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കുക. ഉത്തരം യെസ്, കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂർ ജില്ല. ഓക്കെ, അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യമാണ്, വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു ചോദ്യമാണ്. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വതന്ത്ര സമര സേനാനി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? അതായത് ആഗസ്റ്റ് 15 ജന്മദിനമായ ഒരു സ്വാതന്ത്ര്യ സമര നേതാവുണ്ട്, അദ്ദേഹം ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം അരവിന്ദ് ഘോഷ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് ഓർത്ത് വയ്ക്കാം, മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാം. പത്താമത്തെ ചോദ്യം, കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്ടുരാജ്യം ഏതായിരുന്നു? കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്ടുരാജ്യം ഏതായിരുന്നു എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് വയ്ക്കാം. ഉത്തരം യെസ്, കോട്ടയം അല്ലെങ്കിൽ മലബാർ എന്ന് പറയാം അല്ലെ, മലബാറിലായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ കോട്ടയത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം യെസ്, പതിനൊന്നാമത്തെ ചോദ്യമാണ്. പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് എന്നൊന്ന് നോക്കിപ്പോകാം നമുക്ക്. സ്വാതന്ത്ര്യ സമര നായകന്മാരിൽ ഒരാളായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നാം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര നേതാവായിട്ടുള്ള അല്ലെങ്കിൽ നായകനായിട്ടുള്ള ഒരാളായിരുന്നു ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്.
അല്ലേ? അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല, കേരളത്തിൽ അങ്ങനെയല്ല എന്നാൽ നമ്മളെ കേരളവുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ ഒരു വ്യക്തിയുടെ പേരിലാണ് നമ്മൾ അധ്യാപക ദിനം ആചരിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ആ ദിനം അതായത് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ചോദ്യം. ഓക്കെ, എന്നാണ്? യെസ് കൃത്യമായിട്ട് പറയാം, നവംബർ 11. അടുത്ത 12-ാമത്തെ ചോദ്യമാണ്. ഏതാ ചോദ്യം? യെസ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട പ്ലാസി യുദ്ധം നടന്ന വർഷമേത്? നമുക്കറിയാം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. ഈ ഒരു പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം, 1757, 1757 പ്ലാസി യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 13-ാമത്തെ ചോദ്യമാണ്. ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഓക്കെ, ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ട ചിത്രമായിരിക്കാം ഈ ഒരു ചിത്രം. ഈ ഒരു ചിത്രം ഏത് ചരിത്ര സംഭവത്തിൻ്റെ സ്മാരകമാണ്? ഈ ഒരു ചിത്രം ഏത് ചരിത്ര സംഭവത്തിൻ്റെ സ്മാരകമാണ് എന്നാണ് ചോദ്യം. നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രമായിരിക്കാം മിക്കവാറും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ് വയ്ക്കാം. അതെ, ജാലിയൻ വാലാബാഗ്. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച സ്മാരകമാണ് ഈ ഒരു ചിത്രം. ഒന്നുകൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ദെൻ 14-ാമത്തെ ചോദ്യം. മറ്റൊരു ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ചിത്രം കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് പരിചയപ്പെടാനുള്ള ചോദ്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കും? നിങ്ങളുടെ സ്വദേശ് മെഗാ ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട ചോദ്യ പേപ്പറിൽ കാണാം. ഒരു ചിത്രം നൽകിയിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ ചിത്രമാണ്. ഈ ഒരു ചിത്ര I do not see it. It is this unseen power. There is an in. ഒന്നുകൂടി കേൾപ്പിക്കാം. കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ശബ്ദം കേൾക്കുക. Indefinable, mysterious power that pervades everything. I feel it, though I do not see it. It is this unseen power which makes itself felt and yet defies all proof, because it is so unlike all that I perceive through my senses. It transcends the senses, but it is possible to reason out the existence of God to a limited extent. Even in ordinary affairs, we know that people do not know who rules or why and how he rules, and yet they know that there is a power that certainly rules. In my tour last year in Mysore, I met many poor villagers, and I found upon inquiry that they did not know who ruled Mysore. They simply said,
some god ruled it. If the knowledge of these poor people okay. അപ്പോൾ ഞാൻ നേരത്തെ നോക്കിയ സമയത്ത് ഈ ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ശബ്ദം ആരുടേതാണ് എന്നാണ് ചോദ്യം. ആരുടേതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആരുടേതാണ് ഈ ഒരു ശബ്ദം? യെസ്, ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ശബ്ദമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ശബ്ദം. ഓക്കെ, 19-ാമത്തെ ചോദ്യം എന്താണ്? 19-ാമത്തെ ചോദ്യം, മറ്റൊരു ശബ്ദം നൽകിയിട്ടുണ്ട്, ആ ശബ്ദം ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകാം.